വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല. എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും, ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നും. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു Gotta wait, thought you were home free, but I'm back, now your eyes close so slowly, I move quickly, you so sickly, bubblegum rapper, you such, you gotta wait. എന്തോന്നാ ഒരു ആത്മകഥ? അല്ല വസുന്ദര, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നു. ഓ, ചിലപ്പോ തോന്നും ഒരു അടിച്ചുതളിക്കാരനായിരുന്നു. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ദര, നിനക്ക് എന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? കൈകൾ ധരിക്കുന്നു. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദ, അയ്യോ എന്റെ കോട്ട്, ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവനെ ഈ കോട്ടെന്തിരാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി, ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവനാദികൾക്ക് വേണ്ടി സാരികൾ വാങ്ങിച്ചു കൂട്ടുക. എന്റെ പൊന്ന യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കി, അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. ഓ, എത്തിയല്ലോ. എന്റെ ഭാര്യ പിന്നെയും പൊക്കി, രക്ഷിക്കാൻ പറ്റുമെന്ന്. ഡോ വക്കീലെ, തനിക്ക് ആരോടോ എൽ എൽ ബി വന്നത്. കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്? അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ദരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്? മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേച്ചെ. ഓപ്പറേഷൻ കുബേര കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ? അണലി സേവിയർ എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചി ഇഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യട പാമ്പേ, കൊല്ലാനെന്തിനൊക്കെ നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേരു കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഉറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തള്ളി തോപ്പിക്കടാ. ഇടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കയറ്റി കളിക്കല്ലേ സാറേ?
നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കവലയെ കടന്നുള്ള അഭ്യാസം നീതെ എവിടെ പാത്തു വെച്ചിരിക്കുന്നു? വാടാ, ഇറകടാ, ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ. ഒന്ന് ചുമ്മാ, ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പോല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ വല്ലോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാറെന്ന് അറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടയുണ്ട്, പക്ഷെ വെടിവെക്കാൻ അറിയില്ലോ. ഓടാ പുല്ല അവിടുന്ന്. ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലോടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് മാസം 8 ആയി. വെറുതെ ആളുകളെ പറഞ്ഞ ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണാ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കട്ട് സമയം, പോത്തു പോലൊരു സാധനം കട്ടിലേക്ക് കിടക്കണം. വല്ലച്ചാതി ഉന്തിത്തല്ലി താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള്? പിന്നല്ലാണ്ട് ആരാ? അവന്മാരെ ഉപദ്രവിച്ചോടാ. ഏ, പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടി ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ, അത് പറ അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവരാകില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോ ഞാനായിരുന്നെങ്കിലും ചവിട്ടിപ്പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റോ എടുത്തോടാ. നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. ജെറ്റി കൊടുക്കാൻ പറ്റൊരു ഉരുപ്പടി. അത്രക്ക് മോശം. സാർ, അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആ, ഞാനിതാ എത്തി. കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ, തീർത്തേക്കല്ലേ, നമുക്ക് വൈകുന്നേരം മാഷും വക്കീലൊക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലോണോ? അല്ലണ്ണ, ചുമ്മാ ഇതുവരെ. സിസിലി, തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വാടാ. വേണ്ട വേണ്ട വേണ്ട, ഇത് എന്റെ വൈഫാ, ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയണ. വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ, നീ ഒന്ന് സമാധാനപ്പെടെ. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരും അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തോളും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ?
ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച് ആരാണാവോ? Where are you? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയി അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയും കൂരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി യോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ. ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്.